അപ്പൊ ഞങ്ങള് അങ്ങനെ ഭൂട്ടാനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വഴിയുടെ സൈഡിൽ മലയൊക്കെ ഇടിഞ്ഞ് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ ഉണ്ട് അതൊക്കെ മാറ്റിനോട്ട് പോലീസുകാരാണ് നിൽക്കുന്നത്. ഒരു മണിക്കൂറായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു, കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ കണ്ടോ, ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട്. ഓ, വണ്ടി പോയി തുടങ്ങി. എന്റെ ദൈവമേ, ആ ജെ സി ബി പണി കഴിഞ്ഞു പോണു. കണ്ടോ റോഡൊക്കെ പോയി. കഴിഞ്ഞ ദിവസം മൊത്തം ഇവിടെ മഴയാന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അതില് ഇങ്ങനെ മണ്ണൊക്കെ കുതിർന്ന് കിടക്കാന്നുണ്ട്. കണ്ടോ വെള്ളമൊക്കെ ഒലിച്ച് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഈ റോഡൊക്കെ പോയി ഇടിഞ്ഞു വീണ മണ്ണ് മായിട്ട് ആദ്യമായിട്ട് പോണത് നമ്മളാണ് കേട്ടോ. ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു. ഇനി തിരിച്ചിറങ്ങേണ്ട വഴി ഇതന്നെ കേട്ടോ. വൃത്തിഷേട്ടാ, എന്താവോ എന്തോ, ഇത് വെള്ളം ഒലിച്ചു വന്നായിരുന്ന ഭാഗം ഇങ്ങനെ ഇന്നെ ഇടിഞ്ഞു പോകുന്നതാണ് കേട്ടോ. അടുത്ത ഇടിയാറായി നിക്കുന്ന ഒരു മല. ഇതിനി എപ്പോഴാണോ ഇടിയ? വെള്ളം വീഴുന്നുണ്ട് മുകളിൽ. പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടേ ഈ കുത്തനെയുള്ള മണ്ണിൻ്റെ ഇതായതുകൊണ്ട് പല സ്ഥലത്തും ഇടിഞ്ഞു വീണിട്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ. ഇടിഞ്ഞൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ദേ നോക്കിയാൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ എന്തോരം. നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റില്ല, കാരണം വെച്ചാൽ ഫുൾ കോടയാണ്. താഴ്ചക്കൊന്നും നോക്കി ഒന്നും കാണില്ല. ഞങ്ങൾ കോടയുടെ ഉള്ളിലേക്കിടെ ആയിരുന്നു ഇത്ര നേരം വന്നത്. ഇപ്പോൾ കുറച്ച് സ്ഥലത്തിപ്പോൾ കോട പോയി. അങ്ങനെ ചിലത് ഇപ്പോൾ ലോങ്ങിൽ നിന്ന് അവിടെ കാണാം, അവിടെയൊക്കെ കോടയാണ്. അവിടെ എത്തുമ്പോഴേക്കും കോട. പിന്നെ നോക്കി സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴ് നോക്കി റോട്ടിലേക്ക്. അപ്പോൾ ആൾക്കാരായി വണ്ടി ചേർത്ത് നിർത്തി വണ്ടി കഴുകണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട്. പിന്നെ നമുക്ക് കഴുകിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല, കാരണം ഇപ്പോൾ നമ്മൾ വീണ്ടും ചെളിക്കടക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്തിരി കഴിയുമ്പോഴേക്കും ചെളിയൊക്കെ ഫുള്ളാവണതുകൊണ്ട് പിന്നെ ഇപ്പോൾ എന്താണ് കഴുകിയിട്ട് കാര്യം. അതുകൊണ്ട് കഴുകണില്ല. എന്നാലും വണ്ടിയിലേക്കൊക്കെ അവിടെ നിന്നിട്ട് വെള്ളം വീഴുന്നുണ്ട്. അപ്പം അങ്ങനെ യാത്ര സുഖകരമായി പോകുന്നു. പോലീസ് വണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിസാനാണ് പോലീസ് വണ്ടി, ആംബുലൻസ് ആണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളും പേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. എല്ലാ ഭാഗവും ഇടിഞ്ഞു കിടക്കുകയാണ് റോഡിൻ്റെ. ഏ ഇവിടെ അതെ കേട്ടോ, ഇവിടെ ഒക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ മേത്തേക്ക് എങ്ങാനും ഒക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്നുള്ള പേടിയുണ്ടേ. മഴ കാരണം ഫുള്ള് കുതിർന്നാണ് ഇരിക്കുന്നത്. ദേ അങ്ങ് അകലെ നോക്കിയേ, അവിടെ ഒക്കെ ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുകയാണ് റോഡ്. അപ്പോൾ ഈ കോടയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ മണ്ണ് ഇടിഞ്ഞ് കിടക്കണം കാണുപോലും ഇല്ല പെട്ടെന്ന് വരുമ്പോൾ. ഓ വീണ്ടും പഴയ പോലെ തന്നെ ഫുള്ള് കോടയായി. പ്രത്യേകിച്ചൊന്നും കാണാനില്ല കേട്ടോ. നമുക്കിവിടെ നിർത്തിയാലോ, ഭയങ്കര തണുപ്പുള്ള അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ നിർത്താം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ കോടയുടെ ഉള്ളിലാണ്, ഭയങ്കര തണുവാണ്. അപ്പൊ നിത എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല. എല്ലാ സൈഡിലും ഫുൾ കോട, നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ പെട്ടക്കുവാണ്. റോഡൊന്നും കാണാനില്ല, അത്ര ഇതാണ്. വണ്ടി തൊട്ടടുത്തുനിന്ന് വന്നവരെ അറിയില്ല. എല്ലാ ഇതേ താഴത്തേക്കാണെങ്കിൽ ഫുൾ മഞ്ഞിന്റെ കോടയാണ്. എല്ലാ സൈഡിലേക്ക് ഇതേപ്പോ ഒരു വണ്ടി പാസ് ചെയ്ത് പോയാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഇതേ ഒരു വണ്ടി പോകേണ്ട അവിടെ. കണ്ടോ ആകെ ഇതാണ് ഇത്. ഇപ്പൊ നമ്മുടെ വണ്ടി തന്നെ ഇവിടെ പ്ലേറ്റ് ഇട്ട് നിർത്തി അകലേന്ന് പോയ ഒരു ഇത്തിരി കുറച്ചകലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അടക്കം കാണില്ല. ഹെഡ് ലൈറ്റ് ഇട്ടതുകൊണ്ട് മാത്രമൊക്കെ നിധി ആകെ തണുത്ത് വിറച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു ചായക്കട എന്തെങ്കിലും കാണുകയാണെങ്കിൽ ചായ കുടിക്കാൻ കയറണം. ഇനി അതാണ് അടുത്ത പരിപാടി. അതുപോലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോഴും ഉണ്ട് നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ പാലും തൈരും വെണ്ണയൊക്കെ വിൽക്കാൻ വെച്ചേക്കണു. പാലക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതേത് കണ്ടു. ഞങ്ങൾ ഇനി അടുത്തേക്ക് പോകുന്ന കുമ്പളത്തിന്റെ ആണോ മത്തന്റെ ആണോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് വിൽക്കാൻ വെച്ചേക്ക. ഭയങ്കര കോടയാണ് ഇവിടെ. അപ്പൊ കണ്ടില്ലേ നല്ല തണുവ്, ഒരു ഹോട്ടൽ ഇതേ നല്ല ഹോട്ടല്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ മാത്രമാണ് ഇങ്ങനത്തെ രജിസ്ട്രേഷൻ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നോക്കി എല്ലാം റെഡ് ബോർഡാണ്. നമ്മളിതേ റെഡ് ബോർഡ് ഇല്ലാത്തത്. അപ്പൊ അങ്ങനെ ഹോട്ടലൊന്ന് പോയി നോക്കാം. ചായ പറഞ്ഞു. അത് ചായക്കട മാത്രല്ല കേട്ടാ, അവിടെ ബിയറും അതേപോലെ സ്മോളിൻ്റെ കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. ആൾക്കാർ വെള്ളമടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, പ്രശ്നമാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങി വേഗം. ഈ
ഇവിടെ ഏത് ഹോട്ടലിൽ കയറി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ മുന്നൊരു ഹോട്ടലിൽ കയറിയപ്പോഴും അവിടെയൊക്കെ നിറച്ചും ബിയർ കുപ്പികളും കാര്യങ്ങളും ബിയർ ആൾക്കാരൊക്കെ അടിക്കണ കണ്ടു. അപ്പം ഇനിയിപ്പോൾ അത് ബാറാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ഹോട്ടലിന് എഴുതി വെച്ചിട്ടുണ്ട്, ബാറിന്ന് എഴുതി വെച്ചിട്ടില്ല സംഭവം. പക്ഷേ ഇവിടെ ആൾക്കാർ വെള്ളം കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. എന്താണോ ഇവിടുത്തെ പരിപാടികൾ. വീണ്ടും അതുപോലെ തന്നെ വഴിയില്ലാത്ത സ്ഥലം. ഇതിലെ വണ്ടി പോകുന്നുള്ളത് അറിയില്ല കേട്ടോ. മലകളുടെ ഈ മണ്ണുകൾക്ക് അധികം ഉറപ്പില്ലാന്ന് തോന്നുന്നുണ്ട്. എല്ലായിടത്തും എല്ലായിടത്തും ഇതുപോലെ ഇടിഞ്ഞു കിടക്കുന്നു. നോക്കി കല്ലുകള്, വലിയ വലിയ കല്ലുകളൊക്കെ. ഇതെന്തായാലും രണ്ടു ദിവസം ആയിരുന്നു വണ്ടി ഓടിയിട്ട് തെറഞ്ഞിട്ടുണ്ട്. ഇവരെ കല്ലൊക്കെ റോട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ അടി തട്ടുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അയ്യോ ഈ ലേ ലഡാക്കൊക്കെ ഓടിച്ച കാരണം പിന്നെ ഇപ്പൊ ഇതൊന്നും അത്ര വലിയ സംഭവമായിട്ട് തോന്നണില്ല. എന്നാൽ കൂടിയും വഴിയില്ലാണ്ട് വണ്ടിയുടെ അടി ഇടിക്കുമ്പോളേ ഒരു സുഖമില്ല. അത് എവിടെയൊക്കെ മണ്ണ് വീണ്ടും വീണ്ടും നിലത്തേക്ക് ചാടിയുണ്ട് കേട്ടോ. അപ്പൊ വഴികൾ മൊത്തത്തില് അവിടെ ഇവിടെയൊക്കെ പ്രശ്നം തന്നെയാണ് സംഭവം. വണ്ടിക്കാരൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഇത് നോക്കി അമ്മോ അവിടെ ഒക്കെ ഇടിഞ്ഞു കിടക്കട്ടോ. ഇപ്പൊ കുറെ സ്ഥലങ്ങളിലായിട്ടോ. ഇനി ഇടിഞ്ഞു പോയിട്ടേ വല്ല ബ്ലോക്ക് അങ്ങനെ ആവുകയാണെങ്കിൽ രണ്ടു ദിവസം കൂടി പെർമിറ്റ് എടുക്കാല്ലേ. മണ്ണ് ഇടിയുമ്പോ ഈ സ്ഥലങ്ങളുടെ ഒക്കെ ഭംഗി പോവാട്ടാ. ഇതും ഒരു വെള്ളച്ചാട്ടം. ഓ നിർത്തണിതേ വേണ്ട പോവാം. ഇതുപോലെ കൊറേ കാഴ്ചകൾ ഇനിയും കാണാമെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങൾ കണ്ടകായി കുഞ്ഞരുവികള്. നമുക്കെന്തായാലും കിട്ടിയ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ കയറി വരുന്ന വഴിയുടെ ഫുൾ വ്യൂവും എല്ലാം കണ്ടു, അടിപൊളിയായിരുന്നു. എന്തായാലും ഭൂട്ടാൻ അടിപൊളി സ്ഥലമാണ്. പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കാണാൻ നല്ല രസമുണ്ട് സ്ഥലം. വഴികളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മള് തിമ്പു സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കവാടത്തിൽ തിമ്പു വെൽക്കം ടു തിമ്പു സിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നല്ലൊരു രസകരമായിട്ടുള്ളൊരു കവാടം കൊടുത്തിട്ടുണ്ട് അവർ. നമ്മളങ്ങനെ തിമ്പു സിറ്റിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ സിറ്റിയൊക്കെ ലൈറ്റിൽ പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. ലൈറ്റാണ് ഫുള്ള്. നാളെ രാവിലെ നമുക്ക് നല്ല വിഷ്വൽസ്. നല്ല മലയുടെ താഴ്വാരത്താണ് ടിമ്പു ഉള്ളത് കേട്ടോ. അപ്പൊ ടിമ്പുവിനെ നാളെ നമുക്ക് പ്രകൃതി ഭംഗിയോടുകൂടി കാണാം എന്ന് വിചാരിക്കുന്നു. വഴിയോര കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതായിരുന്നു. രാത്രി ആയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ഇപ്പൊ സമയം ഏതാണ്ട് 9 മണിയോട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ടൈം ആവുമ്പോ അപ്പൊ എത്രയായി? 9 മണിയായിട്ടുള്ളു ഇവിടുത്തെ ടൈം. അപ്പൊ ഇനിയിപ്പോ ചെല്ലണം, ഒരു റൂം എടുക്കണം. അപ്പൊ റൂം എടുക്കണം വെച്ചാല് റൂം നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂം. അപ്പോ ആ ഹോട്ടലിൽ പോയിട്ട് റൂമൊക്കെ ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആ റൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ താമസിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൈസ ഒന്നും പോയിട്ടില്ല. വേറെ നമുക്ക് നോക്കണമെങ്കിൽ നോക്കാം. പക്ഷെ ഇവിടേക്ക് നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ നമുക്ക് വേണം. ഇതാണ് രാത്രിയിലെ തിമ്പു ടൗൺ. ടൈമൊന്നും അധികം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സിറ്റിയുടെ ഉള്ളിക്കടെ ഒന്ന് കറങ്ങണം, ഹോട്ടല് കണ്ടുപിടിക്കണം, ഹോട്ടലിന്റെ അവിടേക്ക് എത്തണം. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികള്. അപ്പോ ഇനിയിപ്പോ എന്തായാലും വീഡിയോ എടുക്കണേല് പ്രത്യേകിച്ച് കാര്യമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ബൈ ബൈ.